നമുക്ക് മറ്റുള്ളവരെ പറ്റി അറിയാനും അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതല്ലാതെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് കൂടി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്, നമ്മൾ മറ്റുള്ളവരോടൊപ്പം സ്പെൻഡ് ചെയ്ത സമയം, അതായത് നമ്മുടെ മറ്റുള്ളവരോടുള്ള കോൺവെർസേഷൻ അവരെപ്പോഴും ഓർമ്മ വെച്ചിരിക്കാനായിട്ട്, നമ്മളെ പറ്റി ഒരു ക്ലിയർ ഇമേജ് എപ്പോഴും അവരുടെ മനസ്സിൽ നിലനിർത്താനായിട്ട് നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്താൽ മതിയാവും. ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാ ആളുകളും ഒരു കാര്യത്തിൻ്റെ തുടക്കവും അവസാനവും ഓർമ്മിച്ച് വെച്ചിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഒരു കാര്യത്തിൻ്റെ മധ്യഭാഗം മറന്നു പോയാലും അതിൻ്റെ ബിഗിനിങ്ങും എൻഡിങ്ങും അവരുടെ നമ്മുടെ ബ്രെയിനിന്ന് അത്ര പെട്ടെന്ന് ഫെയ്ഡായി പോവില്ല. അതിന് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കമോ അവസാനമോ ആയിട്ട് പോവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്ന വ്യക്തിയോട് ഫസ്റ്റ് ഇംപ്രഷനും ലാസ്റ്റ് ഇംപ്രഷനും മികച്ചതാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഡേറ്റിങ്ങിന് പോവുകയാണെങ്കിൽ അതൊരു ദിവസത്തിൻ്റെ തുടക്കമോ അവസാനമോ ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ അവരെ കാണുന്ന സമയത്ത് അവരോടൊപ്പമുള്ള നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ലാസ്റ്റ് ഇംപ്രഷനും മികച്ചതാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ 2, മറ്റുള്ളവർക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാനായിട്ട് മിററിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ആ ഒരു സമയത്തെ ബോഡി ലാംഗ്വേജ് നമ്മൾ അവർക്ക് തന്നെ മിററിംഗ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളും മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ അവർക്ക് തന്നെ മിററിംഗ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ അവരുമായിട്ട് സെയിം പാറ്റേണിലാണെന്ന് ചിന്തിപ്പിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കും. ഇത് കാരണം നമ്മൾ സംസാരിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ മേലെ ഒരു ട്രസ്റ്റ് ഉണ്ടാകും. നമ്പർ 3, മൂന്നാമത്, നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും നമ്മളെ ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മുടെ മേലെ ദേഷ്യമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് അവരുടെ അടുത്ത് എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചോദിക്കുക. ലൈക്ക് പേനയോ പെൻസിലോ മേടിക്കുന്നത് പോലുള്ള എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ. അവർക്ക് ആ സമയത്ത് നമുക്കത് തരാതിരിക്കാനുള്ള ആഗ്രഹമാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും, പക്ഷെ പേന പെൻസിൽ എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമാണ്, അവരതിന് നോ എന്ന് പറയാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അങ്ങനെ അവരതിന് നോ എന്ന് പറയുകയാണെങ്കിലും അവർക്കത് ചിലപ്പോൾ ഒരു ഗിൽട്ടി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അവർ നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് ഓക്കെ ആണ്, നമ്മുടെ മനസ്സിൽ അവരുമായിട്ട് കളങ്കങ്ങളൊന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കും. ഇതിലൂടെ നമ്മുടെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്പർ 4, നാലാമത്, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരിയോ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഓപ്പൺ ആക്കാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക. അങ്ങനെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പാർഷ്യലി ആയിട്ട് ഉത്തരം പറയുന്നുള്ളൂ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതായിട്ട് നമുക്ക് ഫീല് ചെയ്യുകയാണെങ്കിൽ അല്പ സെക്കൻഡ് സമയം അവരുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ഒരു സൈലൻസ് നമ്മൾ കീപ്പ് ചെയ്യുക. പ്രത്യേകം ഓർക്കണം, ആ സമയത്ത് നമ്മൾ സംസാരിക്കാനായിട്ട് പാടില്ല, നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. ആ സമയത്ത് നമ്മുടെ സൈലൻസും നമ്മുടെ ഐ കോണ്ടാക്റ്റും കൂടി അവർക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാക്കും. ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് മറികടക്കാനായിട്ട് അവർ വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങും. അതായത് അവർ പറയണ്ടെന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ പോലും അവർ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് തുടങ്ങും. അഞ്ചാമത്, ഒരു വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് അവർ സംസാരിക്കുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ പിക്ക് ചെയ്യുക. അതിനുശേഷം അവരാ വാക്ക് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക, സ്മൈല് ചെയ്യുക. അങ്ങനെ നിങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്മൈലിന് വേണ്ടിയിട്ട് അവർ ആ ഒരു വാക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്ന വാക്കിൽ നിന്നും അവർ എന്നുള്ള വാക്കാണ് നിങ്ങൾ പിക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവൻ എന്നുള്ള വാക്കുകളൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്നെ നോക്കി സ്മൈല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങളിൽ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. ഇത് ഈ ഒരു വേർഡ് തന്നെ ആയിരിക്കണമെന്നില്ല, അത് പല പുതിയ വേർഡുകളോ അല്ലെങ്കിൽ നമ്മൾ പല വേർഡ്സും ഡിഫറെൻ്റ് ആയിട്ട് ഉച്ചരിക്കുന്നതോ അങ്ങനെ പലതോ ആവാം. നമ്പർ 6, അവസാനമായിട്ട്, നമ്മുടെ മൈൻഡിൽ പലപ്പോഴും നമ്മൾ എപ്പോഴൊക്കെയോ കേട്ട പല പാട്ടുകളും ഓട്ടോമാറ്റിക്കലി പ്ലേ ആയിക്കൊണ്ടിരിക്കും.
നമ്മുടെ മൈൻഡിൽ അങ്ങനെ കുടുങ്ങിപ്പോയ ആ ഒരു പാട്ട് നമ്മൾ മറക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ടിന്റെ എൻഡിനെ പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങുക. നമുക്ക് ചിലപ്പോൾ ആ ഒരു പാട്ടിന്റെ അവസാനം പെട്ടെന്ന് ഓർമ്മ വരണം എന്നില്ല. സീഗാർനിക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ ഒരു നിയമം അനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള, അതായത് പൂർത്തീകരിക്കപ്പെടാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാട്ടിന്റെ എൻഡിങ്ങിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ പാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാട്ട് നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്.